ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അടിപൊളി വരുന്നൊക്കെ പേര്. അപ്പോൾ ഒരു മണിയായി ചേട്ടൻ നേരത്തെ വന്നതുകൊണ്ട് നമ്മൾ ചോറുണ്ണാം കേട്ടോ. അപ്പോൾ ഞങ്ങളെ വിഭവങ്ങളൊക്കെ ഇന്നലത്തെ മോരുകറിയാണ്. എപ്പോഴും മറക്കും പപ്പടം. ഓ, ഈ കയ്യിൽ മാറിപ്പോയി. വേണ്ട വെണ്ടക്ക ഒരു 300 വെണ്ടക്ക എത്രയായത്? ഇപ്പം തീർത്താണ്. ആദ്യമൊക്കെ ഏശേട്ടൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരേ അഭിപ്രായം പറയില്ല. ഇപ്പം പിന്നെ ഞാൻ ചോദിച്ച് മേടിക്കുക ചെയ്യുക അഭിപ്രായങ്ങൾ. അച്ചാറിട്ടില്ലേ മോര് കാച്ചിയതും എന്തൊക്കെയാണ് നല്ലത്? ഈ ചിക്കനും ബീഫും ഒക്കെ തിന്നുമ്പേ ചൂടുകാലത്ത്. ചേട്ട ഉള്ളം കൈ കാണിക്ക്. ഉള്ളം കയ്യിലായിണ്ടോ? ചോറായില്ല. ഇതിൻ്റെയൊക്കെ ഉള്ളം കയ്യിലെ ചോറ്. ചോറുണ്ണുമ്പോൾ നല്ലവണ്ണം ഉരുട്ടി കുഴച്ച് തിന്നണം എന്നല്ലേ പറയുക. നമ്മളെ വീട്ടിൽ നിന്നല്ലേ നമുക്ക് ഇതൊക്കെ നല്ല ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ കഴിക്കാൻ പറ്റൂ. ഹോട്ടലിലൊക്കെ പോയാൽ നമ്മൾ ഭയങ്കര സ്റ്റൈലാക്കിയിട്ടല്ലേ തിന്നുക. പക്ഷേ ഭക്ഷണം കണ്ട എല്ലാ സ്റ്റൈലും മറക്കൂട്ടോ. ഞാൻ എന്നെ കണ്ടാൽ തോന്നില്ലേ ഞാൻ അധികം വലിച്ചു വാരി കഴിക്കാറൊന്നുമില്ല. പക്ഷേ നല്ല ഹോർമോൺ ട്രീറ്റ്മെൻ്റ് എടുത്തിരുന്നു പ്രഗ്നൻസി ടൈമിൽ. അപ്പം ഞാനൊക്കെ കൂടി തടിച്ചു പോയി. ഒരു സമയത്ത് ഞാൻ ചോറ് പറ്റ ഒഴിവാക്കിയിരുന്നു, പിന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങി. വേറൊന്നും വേണ്ടല്ലോ ചോറിന്. ഭാര്യയ്ക്ക് കഴിക്കുന്നുണ്ടോ? പറയേ. അല്ല ഉണ്ടാക്കൂല, അതേ കള്ളം പറയുന്നത്. അവരൊക്കെ എങ്ങനെയാല്ലേ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. നമ്മളെന്ത് ചെയ്താലും വെളിപ്പുറത്ത് വെള്ളം വെച്ചായിരിക്കും. അല്ല, നമ്മൾ ഹോട്ടലിൽ നിന്ന് പുറത്തുനിന്ന് ചോറിലൊക്കെ ഒരു ഇത് ഇടുവോ? എന്തെങ്കിലും ഇടുവോ ഹോട്ടലിൽ വെച്ചിട്ടാ? എന്ത് ഉപ്പ്? ഉപ്പിട്ടാ കുഴപ്പമില്ലല്ലോ. ഉപ്പ് നമ്മളെ ശരീരത്തിൽ ഇപ്പൊ ഒന്നും ആവൂലല്ലോ. വേറെന്തൊക്കെയോ ചേർക്കൂലേ വീർക്കാൻ, വേറെ പെട്ടെന്ന് ഫുള്ളാവാൻ. അപ്പക്കാരോ അങ്ങനെ ചോറൊക്കെ ഉണ്ട്. ചെറിയൊരു മയക്കൊക്കെ കഴിഞ്ഞ് ചേട്ടൻ പോയി. ഞാൻ നേരെ ഷോപ്പിലേക്കും പോകുക. അതിൻ്റെ ഇടയിൽ കുറേ കാലമായി എന്ന് പറഞ്ഞില്ലേ റേഷൻ മേടിച്ചിട്ട്. അപ്പോൾ റേഷൻ ഷോപ്പിൽ ഒന്ന് കയറണം കുടിയിലത്തോട്. ഞങ്ങൾ അടുത്ത് തന്നെയാണ് റേഷൻ കട. അങ്ങോട്ടുള്ള യാത്രയാണ് കേട്ടോ. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇനി ഒരു 8:30 ഷോപ്പ് പൂട്ടുക. രാത്രി ആവും വരാം. രാത്രി എന്താ ഉണ്ടാക്കേണ്ടത് എന്നുള്ള ആലോചന. ഓട്സ് കാച്ചിയാലോ എന്നൊരിതിലാണ്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണവും ഉച്ചത്തെ ഭക്ഷണമൊക്കെ ഞാൻ ഇന്ന് ഫുള്ള് ഷൂട്ടിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കാവനഗറിന് മെയിൻ റോഡിലേക്ക് കിടക്കുക കേട്ടോ. അപ്പം സിഗ്നൽ തുറന്നതുകൊണ്ട് വാഹനങ്ങളിങ്ങനെ പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ക്രോസ് ചെയ്ത് പോവാൻ. ഞാൻ ഇറങ്ങാൻ നേരം കൊയിലാണ്ടിയിലുള്ള ഞങ്ങളൊരു കസിനെ വിളിച്ചിരുന്നു കേട്ടോ, ജ്യോതിയേട്ടൻ. പിന്നെ ഇവര് ഗുരുവായൂരപ്പൻ കോളേജിലാണ് പഠിച്ചത്, മലയാളം മീഡിയം പഠിച്ചത്. അപ്പം ആ ഇറ്റ് പറയേ. അപ്പം എല്ലാവരോടും പറഞ്ഞ് ഞാൻ ഊട്ടിയിലെ കുടിശപ്പാട് സ്കൂളിലാണ് പഠിച്ചതെന്നൊക്കെ. അങ്ങനെ ചേച്ചി ഇംഗ്ലീഷ് ട്യൂഷനൊക്കെ എടുത്തുകൊടുക്കുകയായിരുന്നു പറഞ്ഞ്. പിന്നെ അപ്പോൾ ഞങ്ങൾ ചെറുതാവുമ്പോൾ എൻ്റെ ഡ്രസ്സ് മിഡിയും ടോപ്പൊക്കെ ഇട്ടിട്ട് പെണ്ണുങ്ങളെ പോലെ ലിപ്സ്റ്റിക്കും പൊട്ടും കണ്ണൊക്കെ എഴുതി നടക്കുകയായിരുന്ന ഒരു സുന്ദര കുട്ടിയായിട്ട്, സുന്ദരിക്കുട്ടി. അങ്ങനെ അതൊക്കെ പറഞ്ഞ് കുറേ ചിരിച്ച് പഴയ ഓർമ്മകളൊക്കെ ഞാൻ പറയുകയും ചെയ്ത് എൻ്റെ വീഡിയോയിൽ ഞാൻ പറയും കേട്ടോ ഈ കാര്യങ്ങളൊക്കെയെന്ന്. പിന്നെ കുട്ടിക്കാലൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. രണ്ട് ചേച്ചിമാരെയും കല്യാണം അടുപ്പിച്ചടുപ്പിച്ചിരുന്നേ. അപ്പം എല്ലാ കുടുംബക്കാരും വന്ന് നല്ല രസമായിരുന്നു. ആ കുട്ടിക്കാലൊന്നും തിരിച്ച് കിട്ടൂലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം. അങ്ങനെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ്
കുറച്ച് ടൈം ഇന്ന് ലേറ്റ് ആയിപ്പോയി ഇറങ്ങാട്ടോ. 5 മണിയായി, 4 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു. ഒരുപാട് പേരെ ഓർത്തു, രാധേൻ്റെ, മീനാൻ്റെ, എല്ലാവരും കഴിഞ്ഞ ഒരുപാട് പഴയ പഴയ ഓർമ്മകളൊക്കെ ഓടി വന്നു. ഞങ്ങൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും കുടുംബക്കാരൊക്കെ തലശ്ശേരി, കണ്ണൂർ, കൊയിലാണ്ടി ഈ ഭാഗത്താണ് കേട്ടോ. ഞങ്ങൾ അച്ഛൻ റെയിൽവേയിലായിരുന്നു, അപ്പോൾ അന്നത്തെ കാലത്ത് കോഴിക്കോടിലേക്ക് വന്നതാണ്. ജോലീൻ്റെ അതുകൊണ്ട് ഞാൻ അവിടെ ഒരു 30 സെൻറ് വാങ്ങിച്ചു. പാളയത്തിൻ്റെ നടുവിൽ, കോട്ടപ്പുറമ്പ് ആസ്പത്രീൻ്റെ, കോഴിക്കോട്ടുകാർക്കൊക്കെ അറിയായിരിക്കും, കോട്ടപ്പുറമ്പ് ആസ്പത്രീൻ്റെ അടുത്ത്. അപ്പോൾ ഇപ്പോഴും ആ വീടുണ്ട്. കുവൈറ്റി പാത്തമ്മ പറഞ്ഞൊരു സ്ത്രീയാണ് ഞങ്ങളോട് ആ വീട് വാങ്ങിച്ചത് കേട്ടോ. ഒരുപാട് റൂമൊക്കെയുള്ള വലിയൊരു തറവാടായിരുന്നു. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ കാണിക്കാം അതിലെ. അപ്പോൾ ആ വീടിന് കുഴി ഇതെടുക്കുമ്പേ, പിന്നെ കോട്ടപ്പറമ്പല്ലേ, അപ്പം ഒരമ്പലത്തിൻ്റെ ഇങ്ങനെ കല്ലുകളൊക്കെ ഉണ്ടാവില്ലേ ശ്രീകോവിലിൻ്റെ, അതൊക്കെ കിട്ടിയപ്പോൾ മാരിയമ്മൻ കോവിലിലാണ് കൊടുത്തിരുന്നത് കേട്ടോ. അതിൽ യു സി നാരായണൻ എന്നൊക്കെ എഴുതിയിട്ട് അവിടെ കൊടുത്തത്. ഇപ്പോൾ കൊത്തിവെച്ചാൽ അത് ഇപ്പോഴും ഉണ്ടവിടെ. അച്ഛച്ചനൊക്കെ ഇംഗ്ലീഷുകാരെ പോലെ സോട്ടും കൂട്ടൊക്കെ ഇട്ടിട്ട് 9 ആൺകുട്ടികളാണ്, എന്നിട്ട് പിന്നെ വേലക്കാരിയൊക്കെ ആയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത, പണ്ടത്തെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്, ഞാൻ എപ്പോഴും കിട്ടുകയാണെങ്കിൽ കാണിച്ചു തരാം. അതിൻ്റെ ചേച്ചീൻ്റെ വീട്ടിലുണ്ട്, പിന്നെ അമ്മേൻ്റെ അച്ഛൻ്റെ കല്യാണ ഫോട്ടോ ഒക്കെ ഉണ്ട്, അടിപൊളിയായിട്ടുള്ള. അതൊക്കെ ഒരു വീഡിയോ ആക്കിയിട്ട് ഇടാം കേട്ടോ. അങ്ങനെ നമ്മളെ പുരുഷേട്ടൻ റേഷൻ കട എത്താറായി കേട്ടോ. അരിയില്ലേ, കഴിഞ്ഞ പ്രാവശ്യം വന്നു പോയതാ. 2 കിലോ പച്ചരിയുണ്ട്, 2 കിലോ മുടിയുണ്ട്. ആ എല്ലാം നന്നായി, കുറേ ആയി വാങ്ങിച്ചിട്ട്. ചേട്ടനോ, ചേട്ടൻ പിന്നെ അവരോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നേരെ ഷോപ്പിലേക്ക് പോയി കേട്ടോ. ഷോപ്പിൽ ചെന്നപ്പം ഒരു കുഞ്ഞിവാവ, നല്ലൊരു കുഞ്ഞിവാവ, പേര് ചോദിച്ചപ്പോൾ ചാരുലതാണ് കേട്ടോ. പിന്നെ ചോദിച്ചപ്പോൾ അവള് പേരേ പറയുന്നില്ല. പിന്നെ ഒരു മുട്ടായിയൊക്കെ കൊടുത്ത് സോപ്പിട്ടപ്പം പേരൊക്കെ പറഞ്ഞു. അച്ഛനും പറഞ്ഞു, ഞാനും പറഞ്ഞു, ഒന്നും മിണ്ടുന്നില്ല. കളിയോട് കളി തന്നെ. ഭഗവാൻ, ഇതെന്താ നാണം കെടുത്തിന്നെ. ചാരില്ലതല്ലേ, ചാരില്ലതല്ലേ, ആണോ? ഇങ്ങോട്ട് നോക്ക്, ആന്റി നോക്ക്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് നോക്ക്. ഒരു മുട്ടായി തരാം, എന്നാല് മുട്ടായി തരാം. ആ ചാരില്ലതാ, വാ ചാരില്ലത, വാ കണക്കിതല്ല. അതാ വേറെ മുട്ടായി. ആ അതെടുത്തു. ആ വെൽക്കം. ഓ പേര് ശരിക്കും പറഞ്ഞു എന്റെ അമ്മേ മതി. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.